നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ജീവിതത്തിൽ ഉയർച്ചകൾ നേടുന്ന സമയത്ത് എല്ലാവിധ സന്തോഷങ്ങളും സമാധാനമൊക്കെ തിരികെ ലഭിക്കും. ജീവിതം നഷ്ടങ്ങളിൽ പെട്ട് ഉഴലുന്ന സമയത്ത് അതിൽ നിന്ന് മോചനം ലഭിക്കാനായി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, അതുപോലെ തന്നെ മറ്റു മതസ്ഥരാണെങ്കിൽ അവരവരുടെ മതത്തിൽ പെടുന്ന വിശ്വാസങ്ങളിൽ പെടുന്ന ഈശ്വരവിശ്വാസത്തെ മുറുകെ പിടിക്കുക, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുക, സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സമയം കൂടി അനുകൂലമാകുന്ന പക്ഷത്ത് പെട്ടെന്നുള്ള ഉയർച്ചകൾ ഉണ്ടാകും. ഏതെല്ലാം ദുരിതങ്ങൾ പേറുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഈശ്വരഹിതമനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, ഏതെല്ലാം കഠിനമായ ദുഃഖത്തിൽ പെടുന്ന ആളുകളാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അവരുടെ സമയം കൂടി അനുകൂലമാകുന്ന പക്ഷത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ തുറന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, അത്രയ്ക്കും കഴിവുകൾ അനുകൂലമായി വന്നു ചേർന്ന, മാറ്റാൻ കഴിയുന്ന അനുകൂലമായ അവസ്ഥകളെ ഇവർക്ക് സ്വന്തമാക്കി മാറ്റാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയം വന്നിരിക്കുന്നു. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ, ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഉയർന്ന വരുമാനം, ജീവിതത്തിലെ മികച്ച മുന്നേറ്റങ്ങൾ, സാമ്പത്തിക ഉയർച്ച എന്നിവേണ്ട ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതൊക്കെ നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ താങ്കൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഏറ്റവും അടുത്തവർക്ക് ഈ ചാനലിലെ മറ്റുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപ ഭാവത്തിൽ എന്നും നിറഞ്ഞ് നിറസ്വരൂപമായി നിറഞ്ഞാടുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ എല്ലാ ഐശ്വര്യത്തിനും സമ്പൂർണമായ സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. താങ്കളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം വളരെ കൃതാർത്ഥത ഉള്ള ആളാണ്. താങ്കളുടെ ഭാഗത്തു നിന്നുള്ള വീണ്ടുമുള്ള പ്രോത്സാഹനവും പിന്തുണയും വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്കോൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ നിറസാന്നിധ്യമായി ഈശ്വരന്റെ അനുകൂലമായ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് സാധ്യത മുൻകൂട്ടി കാണാൻ സാധിക്കും. അവർക്കുണ്ടാകുന്ന അവസരങ്ങളുടെ സാധ്യതകൾ ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിൽ നിന്നുള്ള മോചനമാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രത്യേകമായ കാര്യം. ധനം നല്ല രീതിയിൽ സമ്പാദിച്ചു കൂട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടുംബപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നു. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നയിക്കുന്നതിനും കുടുംബത്തിലുള്ള സ്നേഹബന്ധം നിലനിർത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. ബന്ധുജനങ്ങൾ, ബന്ധുമിത്രാദികൾ ഒക്കെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന അവസ്ഥകൾ തന്നെയാണ്. അവരുടെ സഹായസാരങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. ജോലിയിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്ന സമയത്ത് ഇവർക്ക് നല്ല ഉന്മേഷവും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും. ഇവർ നല്ല ആത്മവിശ്വാസം ഉള്ള ആളുകളായി കാണാൻ സാധിക്കും. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകൃത ഭാവമുണ്ടാകും. ഇവർ പ്രവർത്തനങ്ങളിൽ മികവ് കാട്ടും. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ മുഖാന്തരം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യ രംഗത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ
അനുഭവിക്കാനുള്ള യോഗമുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം ഇവയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മോചനം ലഭിച്ചുകൊണ്ട് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആറ് നക്ഷത്രം മകരമാണ്. മകര നക്ഷത്രക്കാർക്ക് കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി കൊണ്ടു തന്നെ വന്നു ചേരും. അനുകൂലമായ കാലാവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. സൽക്രമങ്ങൾ ചെയ്യാനും നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യത്തിൽ വളരെ താല്പര്യം ചെയ്യുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം ഇവർക്ക് വലിയ തോതിൽ തന്നെ വന്നു ചേരും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ കഴിവുകൾ പരമാവധി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആറ് നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മികച്ച മികവോടുകൂടി അവരുടെ ജീവിതത്തിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ തികച്ചും വ്യക്തിപരമായും കുടുംബപരമായൊക്കെ നേട്ടത്തിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുമാത്രമല്ല വിദേശത്തേക്ക് ഇവർക്ക് നല്ലൊരു ജോലി സംബന്ധമായും പഠന കാര്യത്തിലുമൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി നിൽക്കുന്ന സമയം. ഇവരെ സഹായിക്കാൻ സഹായഹസ്തങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഇവരെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും. മികച്ച മുന്നേറ്റത്തോടുകൂടി നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പുതിയ അർത്ഥതലങ്ങൾ കാണാൻ സാധിക്കും. ഇവർക്ക് സ്ഥാനമാനങ്ങൾ, നേട്ടങ്ങൾ, ഔദ്യോഗിക രംഗത്ത് മികച്ച മുന്നേറ്റം ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകും. നല്ല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുള്ള സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം ഇവർ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ, ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ മികച്ച മുന്നേറ്റത്തോടുകൂടി ജീവിതത്തിൽ സമസ്ത മേഖലയിലേക്കും ഉയരത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ ദാമ്പത്യ സൗഖ്യത്തിനും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹ ചേർച്ചയ്ക്കുമൊക്കെ സാധിക്കുന്ന സമയമാണ്. ഇവർക്ക് നല്ലൊരു വസ്തു ഇവരുടെ കയ്യിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇവർ വീട് വയ്ക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അത് നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനും അതിനുശേഷം ഇവർക്ക് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ, വിവാഹശേഷം ഇവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മികച്ച നേട്ടത്തോടുകൂടി ഇവർ കുതിച്ചു വരും. അത് നക്ഷത്രം മാത്രമാണ്. ഇത്തരം നക്ഷത്രക്കാർ അവരുടെ ബുദ്ധിമുട്ടുകൾ, പരിഭവങ്ങൾ, പരിശ്രമങ്ങൾ ഒക്കെ അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. മികച്ച നേട്ടത്തോടുകൂടി ഇവർ മുന്നേറ്റത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്തെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. കൊടീശ്രയോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കുന്നു. ബിസിനസ്സിൽ അതിസമ്പന്നയോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് നേട്ടമാണ്, ഉയർച്ചയാണ്. ഏതൊരു കാര്യം എടുത്താലും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ എത്തിച്ചേരുന്നു. അത് നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റെടുക്കുക. അതിലൂടെ ഇവർക്ക് സമ്പന്ന പദവിയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ, എന്തുകൊണ്ടും ഇവർക്ക് ധനപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിത വിജയം നേടാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം അകിട്ടമാണ്. അകിട്ടം നക്ഷത്രക്കാർക്ക് കർമ്മ വിജയമാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സമയം ഉണ്ടാകും. അടുത്ത നക്ഷത്രം ക്ഷതയമാണ്. ക്ഷതയം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർച്ചകൾ, സമ്പന്ന പദവി ഒക്കെ നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അത് നക്ഷത്രം പുരട്ടാതെയാണ്. പുരട്ടാതെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർ വലിയ വലിയ ഉന്നതിയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമയം വളരെ അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാണ്. നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.